നമസ്കാരം. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ് മെഡിസെപ്. സംസ്ഥാന സർക്കാരിൽ ജോലി ചെയ്യുന്ന 500,000 ജീവനക്കാരും എയ്ഡഡ് അധ്യാപകരടക്കമുള്ള മറ്റ് ജീവനക്കാരും യൂണിവേഴ്സിറ്റികൾ അടക്കം സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നവരും അടക്കമുള്ളവരും പെൻഷൻകാരുമടക്കം ഏതാണ്ട് 300,000 പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്ന ബൃഹത്തായ പദ്ധതിയാണ് മെഡിസെപ്. ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള പിണറായി വിജയൻ്റെ സമ്മാനമായി വാഴ്ത്തിപ്പാടുന്നു. വാസ്തവത്തിൽ ഇതൊരു തട്ടിപ്പാണ്, ഉടായിപ്പാണ്, പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചതിയും വഞ്ചനയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഞാൻ ആദ്യം വായിക്കാം. ജൂലൈ 1 മുതൽ മെഡിസെപ് നടപ്പിലാക്കുന്നു. പ്രതിമാസം 500 രൂപ വീതം ഇൻഷുറൻസ് പ്രീമിയമായി സാലറിയിൽ നിന്നും ഡിഡക്ട് ചെയ്യപ്പെടും. ഒരു വർഷം നൽകേണ്ട പ്രീമിയം 4,800 രൂപ, 18% GST സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് 4,800 രൂപയും അതിൻ്റെ 18% GST 864 രൂപയും ചേർന്ന് ആകെ 5,664 രൂപ മാത്രമാകും ഒരു വർഷം 12 ഗഡുക്കളായി ജീവനക്കാർ അടയ്ക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഓരോ മാസവും 500 രൂപ വീതം ജീവനക്കാരുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്താൽ ഒരു വർഷമാകുമ്പോൾ 6,000 രൂപ ജീവനക്കാർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വർഷം 5,664 രൂപയ്ക്ക് പകരം 6,000 രൂപ ജീവനക്കാരുടെ സാലറിയിൽ നൽകേണ്ടി വരുന്നു. അതായത് ഓരോ വർഷവും ഓരോ ജീവനക്കാരൻ 336 രൂപ അധികമായി സർക്കാരിലേക്ക് നൽകുന്നു. അങ്ങനെയെങ്കിൽ 12,00,000 വരുന്ന സർക്കാർ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും 336 രൂപ അധികമായി ഈടാക്കുമ്പോൾ ഏകദേശം 40 കോടിയോളം രൂപ സർക്കാരിന് ലഭിക്കുന്നു. മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, മെഡിക്കൽ അലവൻസിനും പലിശരഹിത മെഡിക്കൽ അഡ്വാൻസിനുമായി മെഡിക്കൽ അറ്റൻഡൻസ് റൂൾ പ്രകാരം ഓരോ വർഷവും 230 കോടി രൂപയോളം ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന സർക്കാർ മെഡിസെപ് നടപ്പാക്കുന്നതോടെ 1 രൂപ പോലും മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ജീവനക്കാർക്ക് വേണ്ടി അടയ്ക്കുന്നില്ല. ജീവനക്കാരിൽ നിന്നും 500 രൂപ നിർബന്ധമായും ഈടാക്കുകയും അധികമായി ലഭിക്കുന്ന 40 കോടിയോളം രൂപ എന്തു ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, മെഡിസെപ് നടപ്പിലാക്കുന്ന ജീവനക്കാർക്ക് വേണ്ടിയാണോ സർക്കാരിന് വേണ്ടിയാണോ? മെഡിസെപ് എന്നതൊരു പങ്കാളിത്ത ഇൻഷുറൻസ് പെൻഷൻ പദ്ധതി മാത്രം. സർക്കാർ നൽകി വരുന്ന 230 കോടി രൂപ എവിടെ? സർക്കാർ 1 രൂപ പോലും പ്രീമിയം നൽകാതെ മെഡിസെപ് എന്ന ഇൻഷുറൻസ് പദ്ധതി എങ്ങനെ സർക്കാരിൻ്റെ പദ്ധതിയാവും? പ്രീമിയം തുക മുഴുവൻ 336 രൂപ കൂടുതൽ അടയ്ക്കുന്ന ജീവനക്കാരും പെൻഷൻകാരും എന്നിട്ട് പ്രഖ്യാപിക്കുന്ന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയെന്ന്? ഇതൊക്കെ പിന്നെയും സഹിക്കാം, എന്നാൽ അതിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യൂണിയൻകാരുടെ ആഘോഷ പരിപാടികൾ കാണാൻ വയ്യ. ഇത് വ്യക്തമാക്കുന്നത് ഒരു കാര്യം മാത്രം, 500 രൂപ വീതം ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്നു. അങ്ങനെ പിടിച്ചാൽ 6,000 രൂപ കൊടുക്കണം, എന്നാൽ അത് 336 രൂപ കൂടുതലാണ്. ഇതുവരെ 230 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് അതിൽ നിന്ന് സൗജന്യ ചികിത്സ കൊടുത്തിരുന്നപ്പോൾ പൂർണ്ണമായും ജീവനക്കാരിൽ നിന്ന് പണം പിടിച്ച ശേഷം ചികിത്സ കൊടുക്കുന്നു. സർക്കാരിന് 5 പൈസ പോലും ചെലവില്ല എന്ന് മാത്രമല്ല 40 കോടി രൂപ ഇങ്ങനെ പിടിക്കുന്നില്ലെന്നും സർക്കാർ കൊണ്ടുപോകുന്നു. കൂടാതെ ഈ 18% GST സർക്കാരിന് വിഹിതമുണ്ടാവുന്നു. 1 പൈസ പോലും സർക്കാർ കൊടുക്കാതെ സർക്കാർ ജീവനക്കാരിൽ നിന്ന് പണം പിടിച്ചിട്ട് ലാഭമുണ്ടാക്കുന്ന ഒരു പദ്ധതിയെ എങ്ങനെയാണ് പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും നേട്ടമായി കൊട്ടിഘോഷിക്കുന്നത്? ആദ്യത്തെ ചോദ്യം. മറ്റൊരു കുറിപ്പ് കൂടി കേൾക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യാനായി ഒരു പണിക്കാരനെ നിർത്തുന്നു എന്ന് വിചാരിക്കുക. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം ജോലി ചെയ്യാൻ വന്ന ആൾക്ക് ഒരു അപകടം ഉണ്ടാവുകയും കൈക്ക് ഒടിവ് സംഭവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ നിർദ്ദേശിച്ച വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് അപകടമുണ്ടായാൽ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതും അയാളുടെ ചികിത്സാ ചെലവ് നടത്തേണ്ടതും തൊഴിലുടമയായ നമ്മുടെ കടമയല്ലേ? അതിനു പകരം ദിവസത്തെ കൂലി മാത്രം നൽകിയിട്ട് നീ നിന്റെ ഹോസ്പിറ്റലിൽ ചെലവ് നടത്തിക്കൊള്ളു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? സർക്കാരിന് വേണ്ടി പൊതുജനസേവനം ചെയ്തു വരുന്ന നമ്മൾ തൊഴിലാളികളും സർക്കാർ തൊഴിലുടമയുമാണെന്നുള്ള സത്യം ആരും വിസ്മരിക്കരുത്. അതുകൊണ്ടാണ് സർക്കാർ ജീവനക്കാരുടെ അവരുടെ ആശ്രിതരുടെയും ആരോഗ്യ പരിരക്ഷ തൊഴിലുടമയായ സർക്കാർ ഉറപ്പ് വരുത്തിയിരിക്കണമെന്ന് 1960 മെഡിക്കൽ അറ്റൻഡൻസ് റൂൾ അനുശാസിക്കുകയും ആയതിന് പ്രകാരം ജീവനക്കാരുടെയും അവരുടെ ആശ്രിതരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ചെലവിനായി 230 കോടി രൂപ ഓരോ വർഷവും അതാത് സർക്കാർ ബജറ്റിൽ നീക്കിവെക്കുകയും ചെയ്യുന്നത്. എന്നാൽ മെഡിസെപ് എന്ന ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകേണ്ട മുഴുവൻ പ്രീമിയവും ഓരോ മാസം 500 രൂപ ജീവനക്കാരിൽ നിന്ന് ഈടാക്കുകയും 1 രൂപ പോലും സർക്കാർ നൽകാതെ മാറി നിൽക്കുകയും ചെയ്യുന്നു. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ നിർബന്ധപൂർവ്വം 1,200,000 വരുന്ന ജീവനക്കാരെയും പെൻഷൻകാരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്രയും പേരെ ചേർക്കുമ്പോൾ ഏത് ഇൻഷുറൻസ് കമ്പനിയും പരമാവധി ആനുകൂല്യങ്ങൾ തരും. 1,200,000 പേരിൽ നിന്ന് 1 വർഷം 500 രൂപ ഈടാക്കാൻ 8 കോടിയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. ഓരോ വർഷവും 230 കോടി രൂപ നീക്കിവെച്ചിരുന്ന സർക്കാരിന് ജീവനക്കാർക്ക് വേണ്ടി മുഴുവൻ പ്രീമിയം അടച്ചാൽ പോലും ലാഭമല്ലേ? 230 കോടിക്ക് പകരം 8 കോടി രൂപ മാത്രം. എന്നാൽ 1 രൂപ പോലും നൽകാതെ മുഴുവൻ പ്രീമിയം തുകയും ജീവനക്കാർ തന്നെ നൽകണമെന്ന് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും?
ഒരു രൂപ പോലും സർക്കാർ നിക്ഷേപിക്കാതെ ഈ പദ്ധതി എങ്ങനെ സർക്കാരിൻ്റെ പദ്ധതിയാവും? ഇതിൽ പറയുന്നതും സമാനമായ കാര്യമാണ്. 40 കോടി അധിക ലാഭം ഉണ്ടാക്കുന്നതല്ല ഇതിലെ വിഷയം. എന്നാൽ ജീവനക്കാരെ സർക്കാർ പദ്ധതി എന്ന പേരിൽ പിഴിയുന്നു എന്നത് തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു വിഷയമുണ്ട്. ഞാൻ പലരോടും ചോദിച്ചു, ഈ സർക്കാർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നവർ, നിങ്ങളുടെ കയ്യിലെ പണം കൊടുത്ത് ഈ പദ്ധതിയിൽ ചേരുന്നവർ സർക്കാർ നിർദ്ദേശിക്കുന്ന ആശുപത്രികളിലേ ചികിത്സിക്കാൻ പാടുള്ളൂ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ ചികിത്സിക്കാൻ സാധ്യമല്ല. തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യമെടുക്കുക. തിരുവനന്തപുരത്തെ 2 ആശുപത്രികൾ, ഫോർട്ട് ആശുപത്രിയും PRS ആശുപത്രിയും മാത്രമേ ഈ പദ്ധതിയിലുള്ളൂ. തിരുവനന്തപുരത്തെ നിരവധി സ്വകാര്യ ആശുപത്രികൾ, കിംസ്, അനന്തപുരി, കോസ്മോപൊളിറ്റൻ, SUT, ശ്രീചിത്ര, GG, ശ്രീഗോകുലം, RCC, ഈ ആശുപത്രികളൊന്നും ഈ ലിസ്റ്റിലില്ല. അവിടെ വന്ന് വ്യാപകമായി സർക്കാർ ജീവനക്കാർ പരാതിപ്പെടുന്നു അവരുടെ ജില്ലയിൽ അവരുടെ സ്ഥലത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ ഇല്ല എന്ന്. അതിന് തെളിവ് KN ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രിയുടെ ഒരു തള്ളാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെയിട്ട്, മെഡിസിപ്പ് പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രിയുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. അതിന് കീഴെ കാണുന്ന കമന്റുകൾ നോക്കുക. റോയി ആന്റണി, തൃശൂർ മിഷൻ ഹോസ്പിറ്റൽ, വെസ്റ്റ് ഫോർട്ട്, ദയ, മദർ, എലൈറ്റ്, സൺ, മെട്രോപൊളിറ്റൻ, അശ്വിനി തുടങ്ങിയ പ്രമുഖ ഹോസ്പിറ്റലുകളൊന്നുമില്ല. അമലയുള്ളത് ആശ്വാസം, ഇതാണ് ഒരു കണമേ. അത് തൃശ്ശൂരുകാർ പറയുന്നു നല്ല ആശുപത്രിയില്ലെന്ന്. പ്രമോദ് CK, ലിസ്റ്റ് വളരെ ദയനീയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് ജീവനക്കാർക്ക് വലിയ കാര്യമൊന്നുമില്ല. തലശ്ശേരിയിൽ ഒരു ആശുപത്രി പോലുമില്ല. CPMന്റെ കോട്ടയാണ് തലശ്ശേരി. ഷൈജു കുഞ്ഞുമോൻ, സാർ കൊല്ലത്തെ എല്ലാ ചികിത്സയും കിട്ടുന്ന ഹോസ്പിറ്റലാണ് ഹോളി ക്രോസ്, അതില്ല. അതുപോലെ അമൃത, കിംസ് എന്നിവയില്ല. ഇതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. തോമസ് MV, കോട്ടയത്തെ ആശുപത്രികളൊന്നുമില്ല. രാധാമണിയമ്മ, കൊല്ലത്തെ ഹോസ്പിറ്റലിൽ ഒന്നുമില്ല. ഇതെന്ത് ഇൻഷുറൻസ് ആണ്? കാശിനാഥൻ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് പാനൽ ചേർത്തില്ല? പ്രമോദ് CK, കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് 11 ആശുപത്രികൾ, അതിൽ 5 കണ്ണാശുപത്രികൾ. തലശ്ശേരി ഭാഗത്തുള്ളവർക്ക് പോകാൻ പറ്റിയ അടുത്തുള്ള ആശുപത്രി കണ്ണൂരിലെ ആസ്റ്റർ മിംസ് മാത്രം. അവിടെ ഇപ്പോൾ തന്നെ മുറി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സർക്കാർ ഇൻഷുറൻസുകാർ കൂടെ പോയാൽ അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടില്ല. എന്നിട്ടല്ലേ അഡ്മിറ്റ് ചെയ്യൽ. ഉദയ് ശബരീശൻ, കേരളത്തിലെ പ്രധാന ആശുപത്രിയായി കൊച്ചിയിലെ അമൃത ഉൾപ്പെടുന്നില്ല, ഇതൊരു പോരായ്മയാണ് സർ. അതേപോലെ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, കരുനാഗപ്പള്ളി താലൂക്കുകാർക്ക് വളരെ ദൂരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ എംപാനൽ ഹോസ്പിറ്റലിൽ എത്താൻ കഴിയൂ. ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആശുപത്രികളൊന്നും ഈ ലിസ്റ്റിലില്ല. ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഇത്രയും അധികം പേരെ ഒരുമിച്ച് ചേർത്തപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടി. ആ ഡിസ്കൗണ്ട് റേറ്റ് ജീവനക്കാരുടെ തലയിൽ വെച്ചു. അതിലൊരു കമ്മീഷനും സർക്കാർ കൈപ്പറ്റി. സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചികിത്സ കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്നും സർക്കാർ ഒഴിയുന്നു. അതിനപ്പുറത്തേക്ക് ഒരു അലങ്കാരവും വേണ്ട. ഇത് ജീവനക്കാരോടുള്ള ക്രൂരതയാണ്, വഞ്ചനയാണ്. ഇതിൽ നല്ലത് ജീവനക്കാരുടെ സംഘടന ഒരുമിച്ച് ഒരു സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്നതാണ്. ഇതിലും കുറഞ്ഞ നിരക്കിൽ ഇതിലും മികച്ച ആശുപത്രികൾ കിട്ടും. ഇത് വഞ്ചനയാണ്, കൊടിയ വഞ്ചന. സർക്കാരിന് ഓശാന പാടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പോലും സർക്കാർ വഞ്ചന കാട്ടുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. എന്നിട്ട് ജനകീയ സർക്കാരിൻ്റെ ജനകീയ കാൽവയ്പ് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നതിൽ മാത്രമാണ് പരാതി. നാണക്കേടാണ് സർക്കാരെ, നാണക്കേട്.